ഓം ശാന്തി. 17/2/2015 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ എന്താണോ എങ്ങനെയാണോ അതുപോലെ ബാബയെ യഥാർത്ഥ രീതിയിൽ അറിഞ്ഞ് ഓർമ്മിക്കുക. ഇതാണ് മുഖ്യമായ കാര്യം. മനുഷ്യർക്ക് ഈ കാര്യങ്ങൾ വളരെ യുക്തിപൂർവം മനസ്സിലാക്കി കൊടുക്കണം. ചോദ്യം: മുഴുവൻ വിശ്വത്തിനും വേണ്ടിയുള്ളതും എന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാത്രം ലഭിക്കുന്നതുമായ പഠിപ്പ് ഏതാണ്? ഉത്തരം: മുഴുവൻ വിശ്വത്തിനും വേണ്ടിയുള്ള പഠിപ്പ് ഇതാണ്. അതായത്, നിങ്ങൾ എല്ലാവരും ആത്മാക്കളാണ്. ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ പാവനമായി മാറും. മുഴുവൻ വിശ്വത്തിന്റെയും പിതാവ് ആരാണോ അത് ഒരേയൊരു തവണ മാത്രമാണ് ബാബ വരുന്നത്. എല്ലാവരെയും പാവനമാക്കി മാറ്റാൻ വരുന്നു. ബാബ തന്നെയാണ് രചനയുടെയും രചയിതാവിന്റെയും ജ്ഞാനം നൽകുന്നത്. അതിനാൽ വാസ്തവത്തിൽ ഈ ഒരേയൊരു യൂണിവേഴ്സിറ്റി ഇതൊന്നു മാത്രമാണ്. ഈ കാര്യങ്ങൾ കുട്ടികൾ സ്പഷ്ടമായി മനസ്സിലാക്കി കൊടുക്കണം. ഓം ശാന്തി. ഭഗവാന് വാച, ഭഗവാൻ ആരാണ് എന്നത് ഇപ്പോൾ ആത്മീയ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഭാരതത്തിലെ ആർക്കും യഥാർത്ഥ രീതിയിൽ അറിയില്ല. പറയുന്നുണ്ട്, ഞാൻ എന്താണോ എങ്ങനെയാണോ അതേപോലെ എന്നെ യഥാർത്ഥ രീതിയിൽ ആർക്കും അറിയില്ല. നിങ്ങളും നമ്പർ വൈസാണ്. നമ്പർ വൈസായി പുരുഷാർത്ഥമനുസരിച്ച് തിരിച്ചറിയാം. തീർച്ചയായും ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ യഥാർത്ഥ രീതിയിൽ അറിയുന്നില്ല. യഥാർത്ഥ രീതിയിൽ അറിഞ്ഞ് ബാബയെ ഓർമ്മിക്കുക, ഇത് വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികൾ വളരെ സഹജമാണ് എന്ന് പറയാറുണ്ട്, പക്ഷേ ഞാൻ എന്താണ്, എനിക്ക് നിരന്തരം ബാബയെ ഓർമ്മിക്കണം എന്ന യുക്തി ബുദ്ധിയിൽ ഉണ്ടാകണം. ഞാൻ ആത്മാവ് വളരെ ചെറുതാണ്. നമ്മുടെ ബാബയും ചെറിയ ബിന്ദുവാണ്. അരക്കൽപ്പം ആരും ഭഗവാന്റെ പേര് പോലും എടുക്കുന്നില്ല. അല്ലയോ ഭഗവാനെ എന്ന് ദുഃഖത്തിലാണ് ഓർമ്മിക്കുന്നത്. ഇപ്പോൾ ഭഗവാൻ ആരാണ് എന്നത് ഒരു മനുഷ്യനും അറിയുന്നില്ല. ഇപ്പോൾ മനുഷ്യർക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? ഇതിൽ വിചാരസാഗര മനനം ചെയ്യണം. പ്രജാപിത ബ്രഹ്മാകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന പേരും എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്നുപോലും ഇത് പരിധിയില്ലാത്ത ആത്മീയ അച്ഛന്റെ ഈശ്വരീയ വിശ്വവിദ്യാലയമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. മനുഷ്യർ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ എന്ത് പേര് വയ്ക്കും? ഇത് യൂണിവേഴ്സിറ്റിയാണ് എന്നത് എങ്ങനെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കും? യൂണിവേഴ്സ് എന്നതിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി എന്ന വാക്ക് വന്നത്. യൂണിവേഴ്സ് അർത്ഥം മുഴുവൻ വിശ്വം. അതിന്റെ പേര് വച്ചിരിക്കുന്നു യൂണിവേഴ്സിറ്റി. ഇതെല്ലാ മനുഷ്യർക്കും പഠിക്കാൻ പറ്റും. മുഴുവൻ ലോകത്തിനും പഠിക്കാൻ വേണ്ടിയാണ് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ളതാണ്. ഇപ്പോൾ യൂണിവേഴ്സിന് വേണ്ടി ഒരേയൊരു ബാബയാണ് വന്നിരിക്കുന്നത്. ബാബയുടെ യൂണിവേഴ്സിറ്റി ഇതൊന്നേയുള്ളൂ. പ്രധാന ലക്ഷ്യവും ഒന്നേയുള്ളൂ. ബാബ തന്നെയാണ് വന്ന് മുഴുവൻ വിശ്വത്തെയും പാവനമാക്കി മാറ്റുന്നത്, യോഗം പഠിപ്പിക്കുന്നത്. ഇത് സർവധർമ്മത്തിലുള്ളവരുടേതാണ്. ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. മുഴുവൻ ലോകത്തിന്റെയും അച്ഛനാണ്, ഇൻകോർപോറിയൽ ഗോഡ് ഫാദർ. അതിനാൽ എന്തുകൊണ്ട് ഇതിന്റെ പേര് സ്പിരിച്വൽ യൂണിവേഴ്സിറ്റി ഓഫ് സ്പിരിച്വൽ ഇൻകോർപോറിയൽ ഗോഡ് ഫാദർ എന്ന് വെച്ചുകൂടാ? ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. മനുഷ്യരെങ്ങനെയാണ്, മുഴുവൻ ലോകത്തിലും ഒരാൾക്ക് പോലും ബാബയെ അറിയില്ല. രചയിതാവിനെ അറിഞ്ഞാൽ രചനയെയും അറിയും. രചയിതാവിലൂടെയേ രചനയെ അറിയാൻ സാധിക്കൂ. ബാബ കുട്ടികൾക്കെല്ലാം മനസ്സിലാക്കിത്തരും, മറ്റാർക്കും അറിയില്ല. ഋഷി മുനിമാരെ പോലും ഇതല്ല ഇതല്ല എന്നാണ് പറഞ്ഞത്.
അതിനാൽ ബാബ പറയുന്നു, നിങ്ങൾക്കാദ്യം ഈ രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് രചയിതാവ് മനസ്സിലാക്കി തരുന്നത്. ബാബ പറയുന്നു, ഞാൻ വന്ന് നിങ്ങൾക്ക് സുഖവും ശാന്തിയും നൽകുന്നു. എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ദുഃഖവും അശാന്തിയുമാണ്. ബാബയുടെ പേര് തന്നെ ദുഃഖഹർത്ത സുഖകർത്താവെന്നാണ്. ഇതാരാണ്? ഭഗവാൻ. ബാബ എങ്ങനെയാണ് ദുഃഖത്തെ ഇല്ലാതാക്കി സുഖം നൽകുന്നത്? ഇതാർക്കും അറിയില്ല. അതിനാൽ ഇത്രയും വ്യക്തമായി എഴുതൂ. അതിലൂടെ നിരാകാരനായ ഗോഡ്ഫാദറാണ് ഈ ജ്ഞാനം നൽകുന്നത് എന്ന് മനുഷ്യർ മനസ്സിലാക്കണം. ഇങ്ങനെങ്ങനെ വിചാരസാഗര മനനം ചെയ്യണം? ബാബ പറയുന്നു, മനുഷ്യർ എല്ലാവരും കല്ലുബുദ്ധികളാണ്. ഇപ്പോൾ നിങ്ങളെ പവിഴ ബുദ്ധിയാക്കുകയാണ്. ആർക്കാണോ 50 മുകളിൽ മാർക്കുള്ളത് അവരെയാണ് വാസ്തവത്തിൽ പവിഴ ബുദ്ധി എന്ന് പറയുന്നത്. തോറ്റുപോകുന്നവർ പവിഴ ബുദ്ധികളല്ല. രാമനും കുറഞ്ഞ മാർക്കാണ് വാങ്ങിച്ചത്. അതിനാലാണ് ക്ഷത്രിയനായി കാണിക്കുന്നത്. രാമനെ ബാണം എന്തിനാണ് നൽകിയത് എന്നത് മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. ശ്രീകൃഷ്ണനെ സ്വദർശന ചക്രം കാണിച്ചിരിക്കുന്നു. അർത്ഥം, കൃഷ്ണൻ എല്ലാവരെയും കൊന്നു, പിന്നെ രാമനും ബാണം നൽകിയിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട മാസിക ഇറങ്ങുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് കൃഷ്ണൻ അകാസുരനെയും ബകാസുരനെയും കൊന്നത് എന്ന് കാണിച്ചിരിക്കുന്നു. രണ്ടുപേരെയും ഹിംസകരാക്കി മാറ്റി, പിന്നെ ഡബിൾ ഹിംസകരാക്കി മാറ്റിയിരിക്കുന്നു. അവർക്കും കുട്ടികൾ ജനിച്ചിരുന്നല്ലോ എന്ന് ചോദിക്കുന്നു. അവർ നിർവികാരി ദേവതകളാണ്. അവിടെ രാവണ രാജ്യമേയില്ല. ഈ സമയത്തെയാണ് രാവണ സമ്പ്രദായം എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ ചക്രവർത്തി പദം നേടുകയാണ് എങ്കിൽ എന്താ യോഗബലത്തിലൂടെ കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ലേ? അത് നിർവികാരി ലോകമാണ്. ഇപ്പോൾ നിങ്ങൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായി മാറുകയാണ്. മനുഷ്യർ ഇവരുടെ പക്കൽ പൂർണ്ണ ജ്ഞാനമുണ്ട് എന്ന് കരുതത്തക്ക വിധത്തിൽ ഇങ്ങനെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. അല്പമെങ്കിലും ഇത് മനസ്സിലാക്കിയാൽ ഇവർ ബ്രാഹ്മണ കുലത്തിലേതാണെന്ന് മനസ്സിലാക്കാം. ഇവർ ബ്രാഹ്മണ കുലത്തിലേതല്ല എന്ന് ചിലരെക്കുറിച്ച് പെട്ടെന്നറിയാൻ പറ്റും. അനേക പ്രകാരത്തിലുള്ളവർ വരുന്നുണ്ടല്ലോ. അതിനാൽ നിങ്ങൾ സ്പിരിച്വൽ യൂണിവേഴ്സിറ്റി ഓഫ് സ്പിരിച്വൽ ഇൻകോർപ്പോറിയൽ ഗോഡ് ഫാദർ എന്നെഴുതിയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കൂ. വിചാരസാഗരം മനനം ചെയ്ത് വാക്കുകൾ കണ്ടെത്തണം. ഇതെഴുതാൻ വളരെയധികം യുക്തി വേണം. ഇവിടെ ഈ ജ്ഞാനം മനസ്സിലാക്കി തരുന്നത് അഥവാ രാജ്യോഗം പഠിപ്പിച്ചു തരുന്നത് ഗോഡ് ഫാദറാണ് എന്നത് മനുഷ്യർ മനസ്സിലാക്കണം. ഈ വാക്കും സാധാരണമാണ്. ദൈവിക രാജധാനിയിലെ ജീവൻ മുക്തി നിമിഷങ്ങൾക്കുള്ളിൽ മനുഷ്യരുടെ ബുദ്ധിയിൽ ഇരിക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കണം. ബ്രഹ്മാവിലൂടെ വിഷ്ണുപുരിയുടെ സ്ഥാപനയുണ്ടാവുന്നു. മൻമനാഭവ എന്നതിന്റെ അർത്ഥം ഇതാണ്, ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ എന്ന്. നിങ്ങൾ ബ്രഹ്മാമുഖവംശാവലി ബ്രാഹ്മണ കുലഭൂഷരാണ്, ഭൂഷണരാണ്, സ്വദർശന ചക്രധാരികളാണ്. ഇപ്പോൾ അവർ വിഷ്ണുവിന് ചക്രം കാണിച്ചിരിക്കുന്നു, കൃഷ്ണനും നാല് കൈകൾ കാണിക്കുന്നു. ഇപ്പോൾ അവർക്കെങ്ങനെ നാല് കൈകൾ ഉണ്ടാകും? ബാബ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. കുട്ടികൾ വിശാല ബുദ്ധിയുള്ളവരും പവിഴ ബുദ്ധിയുമായി മാറണം. സത്യുഗത്തിൽ എങ്ങനെയാണോ രാജാവും റാണിയും അതുപോലെ പ്രജകളും പവിഴ ബുദ്ധികളാണ് എന്നല്ലേ പറയുക? അത് പവിഴത്തിന്റെ ലോകമാണ് സത്യുഗം. ഇത് കലിയുഗം കല്ലിന്റെയും. നിങ്ങൾക്ക് ഈ ജ്ഞാനം ലഭിക്കുന്നത് മനുഷ്യനിൽ നിന്നും ദേവതയാവാനാണ്. നിങ്ങൾ ശ്രീമത്തിലൂടെ വീണ്ടും നിങ്ങളുടെ രാജ്യം സ്ഥാപിക്കുകയാണ്. ബാബ നമുക്ക് യുക്തി പറഞ്ഞു തരികയാണ്. അതായത് എങ്ങനെ രാജാവും മഹാരാജാവും ആവാൻ പറ്റും? മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായി
നിങ്ങളുടെ ബുദ്ധിയിൽ ഈ ജ്ഞാനം നിറയുന്നു. ചക്രം ഉപയോഗിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതും വളരെ സഹജമാണ്. നോക്കൂ, ഈ സമയത്തെ ജനസംഖ്യ എത്രയാണെന്ന്, സത്യയുഗത്തിൽ എത്ര കുറവായിരിക്കും. സംഗമം ഉണ്ടല്ലോ, ബ്രാഹ്മണർ കുറച്ചിലേ ഉണ്ടാകും. ബ്രാഹ്മണരുടെ യുഗം തന്നെ ചെറുതാണ്. ബ്രാഹ്മണർക്കു ശേഷമാണ് ദേവതകൾ, പിന്നീട് അഭിവൃദ്ധിപ്പെടുന്നു. ഉരുണ്ടുമറിയുന്ന കളിയല്ലേ, അതിനാൽ ഏണിപ്പടിയോടൊപ്പം വിരാടരൂപത്തിന്റെ ചിത്രമുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് സഹജമാകും. നിങ്ങളുടെ കുലത്തിലുള്ളവരുടെ ബുദ്ധിയിൽ രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനം സഹജമായിട്ടിരിക്കും. അവരുടെ മുഖഭാവത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അവർ നമ്മുടെ കുലത്തിലേതാണോ അതോ അല്ലയോ എന്ന്. അഥവാ അല്ലെങ്കിൽ തവ പോലിരിക്കും. കേൾക്കുക, വിവേകശാലികളാണെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കും. ഒരു തവണ ഒരാളുടെ ലക്ഷ്യത്തിൽ അമ്പുകൊണ്ടാൽ പിന്നെ അവർ വന്നുകൊണ്ടേയിരിക്കും. ചിലർ ചോദിക്കും, പിന്നെ ചിലർ നല്ല പുഷ്പമാണെങ്കിൽ ദിവസവും സ്വതവേ വന്ന് മുഴുവനും മനസ്സിലാക്കിയിട്ട് പോകും. ചിത്രങ്ങളിലൂടെ ആർക്ക് മനസ്സിലാക്കാം. ഇവിടെ ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ബാബ ചെയ്യുകയാണ്. ചിലർ ചോദിക്കാതെ തന്നെ സ്വയം മനസ്സിലാക്കും. ചിലർ ഒരുപാട് ചോദിക്കും, ഒന്നും മനസ്സിലാക്കില്ല. വീണ്ടും മനസ്സിലാക്കി കൊടുക്കണം, ബഹളമുണ്ടാക്കരുത്. പിന്നെ പറയും, ഈശ്വരൻ നിങ്ങളുടെ രക്ഷ പോലും ചെയ്യുന്നില്ല. ഇപ്പോൾ ഭഗവാൻ എന്ത് രക്ഷയാണ് ചെയ്യുന്നത്? അത് നിങ്ങൾക്കറിയാം. കർമ്മങ്ങളുടെ കണക്കുവഴക്കുകൾ എല്ലാവർക്കും ഇല്ലാതാക്കണം. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ആരോഗ്യം മോശമായാൽ രക്ഷിക്കൂ എന്ന് പറയും. ബാബ പറയുന്നു, ഞാൻ വരുന്നത് പതിതത്തിൽ നിന്നും പാവനമാക്കാനാണ്. ഈ ജോലി നിങ്ങളും പഠിക്കും. ബാബ അഞ്ചു വികാരങ്ങളുടെ മേൽ വിജയം നേടിയിത്തിരിക്കുകയാണ്. അതിനാൽ അവ ഇതിലും ശക്തിയിൽ നിങ്ങളെ നേരിടും. വികാരത്തിന്റെ കൊടുങ്കാറ്റ് വളരെ ശക്തിയോടെ വരും. ബാബ പറയുന്നു, ബാബയുടേതായി മാറുന്നതിലൂടെ ഈ അസുഖങ്ങൾക്കെല്ലാം ശക്തി കൂടും. കൊടുങ്കാറ്റ് ശക്തിയോടെ വരും. പൂർണമായും ബോക്സിംഗ് ആണ്. നല്ല നല്ല യോദ്ധാക്കളെയും തോൽപ്പിക്കും. പറയുന്നു, ആഗ്രഹിക്കാതെ തന്നെ കുദൃഷ്ടി ഉണ്ടാകുന്നു. രജിസ്റ്റർ മോശമാകും. കുദൃഷ്ടിയുള്ളവരോട് സംസാരിക്കരുത്. ബാബ എല്ലാ സെന്ററിലുമുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. അതായത്, കുദൃഷ്ടിയുള്ളവർ ഒരുപാട് പേരുണ്ട്. പേരെടുത്തു പറഞ്ഞാൽ കൂടുതൽ രാജ്യദ്രോഹികളാകും. തന്റെ നാശം ചെയ്യണമെന്നുള്ളവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. കാമവികാരം മൂക്കിന് പിടിക്കും, മായ വിടുന്നില്ല. കർമ്മവും ദൃഷ്ടിയും വാക്കുകളും എല്ലാം മോശമായതാണ് ഉണ്ടാവുക. അതിനാൽ വളരെ വളരെ ശ്രദ്ധ വയ്ക്കണം. നിങ്ങൾ കുട്ടികൾ പ്രദർശനികൾ വയ്ക്കുമ്പോൾ ആർക്കും സഹജമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള യുക്തികൾ രചിക്കും. ഈ ഗീതാജ്ഞാനം സ്വയം ബാബ പഠിപ്പിക്കുന്നതാണ്. ഇതിൽ ശാസ്ത്രങ്ങളുടെ ഒരു കാര്യവുമില്ല. ഇത് പഠിപ്പാണ്. ഗീതയുടെ പുസ്തകം ഇവിടെയില്ല. ബാബ പഠിപ്പിക്കുന്നു. പുസ്തകം കയ്യിലെടുക്കുന്നുണ്ടോ? പിന്നെ ഈ ഗീതയെന്ന പേര് എവിടെ നിന്ന് വന്നു? ഈ മുഴുവൻ ധർമ്മശാസ്ത്രങ്ങളും ഉണ്ടാകുന്നത് ഇതിനു ശേഷമാണ്. എത്രയധികം മഠങ്ങളും ആശ്രമങ്ങളുമുണ്ട്. എല്ലാവർക്കും അവരവരുടെ ശാസ്ത്രങ്ങളുണ്ട്. കൊമ്പും ചില്ലകളും എന്തെല്ലാമുണ്ടോ ചെറിയ ചെറിയ മഠങ്ങളും ആശ്രമങ്ങളും, അവർക്കു പോലും സ്വന്തമായി ശാസ്ത്രങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം കുട്ടികളാണ്. അതിൽ നിന്നും മുക്തി ലഭിക്കില്ല. സർവശാസ്ത്രങ്ങളുടെയും ശിരോമണി മാതാവാകുന്നത് ഗീതയാണ് എന്ന് പാഠപ്പെട്ടിട്ടുണ്ട്. ഗീതാജ്ഞാനം കേൾപ്പിക്കാനും ഒരാൾ ഉണ്ടാകുമല്ലോ. അതിനാൽ ഈ ജ്ഞാനം ബാബയാണ് വന്ന് കേൾപ്പിക്കുന്നത്. ഏതെങ്കിലും ശാസ്ത്രം കയ്യിലുണ്ടോ? ഞാൻ ശാസ്ത്രം പഠിച്ചിട്ടില്ല, നിങ്ങളെയും പഠിപ്പിക്കുന്നില്ല. അവർ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. ഇവിടെ ശാസ്ത്രങ്ങളുടെ കാര്യമില്ല. ബാബ ജ്ഞാനസാഗരമാണ്. ഞാൻ നിങ്ങൾക്ക് മുഴുവൻ വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുന്നു. മുഖ്യമായത് നാല് ധർമ്മങ്ങൾ. അവയുടെ ധർമ്മശാസ്ത്രങ്ങളുമുണ്ട്. ബ്രാഹ്മണ ധർമ്മത്തിന് ഏതെങ്കിലും പുസ്തകമുണ്ടോ? എത്ര മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം ബാബയിരുന്ന്
വിസ്തരിച്ച് പറഞ്ഞു തരികയാണ്. മനുഷ്യർ എല്ലാവരും കല്യബുദ്ധികളാണ്, അതിനാലാണ് ഇത്രയും ദരിദ്രനായി മാറിയത്. ദേവതകൾ ഗോൾഡൻ ഏജിലായിരുന്നു, അവിടെ സ്വർണ്ണ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു, സ്വർണ്ണ ഖനികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സത്യമായ സ്വർണമേയില്ല. മുഴുവൻ കഥകളും ഭാരതത്തെക്കുറിച്ചാണ്. നിങ്ങൾ ദേവീദേവതകൾ പവിഴബുദ്ധികളായിരുന്നു, വിശ്വത്തിൽ രാജ്യം ഭരിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ സ്വർഗത്തിന്റെ അധികാരികളായിരുന്നു, പിന്നീട് നരകത്തിന്റെ അധികാരികളായി മാറി. ഇപ്പോൾ വീണ്ടും പവിഴബുദ്ധിയായി മാറുകയാണ്. ഈ ജ്ഞാനം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ട്. പിന്നീട് ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഡ്രാമ അനുസരിച്ച് പാർട്ട് നടന്നുകൊണ്ടിരിക്കും. ഏതെല്ലാം സമയം കടന്നുപോയോ അത് കൃത്യമായി വീണ്ടും ആവർത്തിക്കും. എങ്കിലും പുരുഷാർത്ഥം ചെയ്യണമല്ലോ. സ്വയം ഭഗവാൻ നമ്മെ സ്വർഗത്തിന്റെ അധികാരിയാക്കാൻ പുരുഷാർത്ഥം ചെയ്യിക്കുകയാണ് എന്ന ലഹരി ഏതു കുട്ടികൾക്കാണോ ഉള്ളത് അവരുടെ മുഖം സദാ സന്തോഷം കൊണ്ട് ഒന്നാന്തരമായിരിക്കും. ബാബ വരുന്നത് തന്നെ കുട്ടികളെ പുരുഷാർത്ഥം ചെയ്യിക്കാനാണ്, പ്രാലബ്ധത്തിനായി. ഇതും നിങ്ങൾക്കറിയാം, ലോകത്തിനറിയില്ല. സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റാൻ ഭഗവാൻ പുരുഷാർത്ഥം ചെയ്യിക്കുന്നുവെങ്കിൽ സന്തോഷമുണ്ടാകണം. മുഖം ഒന്നാന്തരവും സന്തോഷമുള്ളതുമായിരിക്കണം. ബാബയുടെ ഓർമ്മയിൽ നിങ്ങൾ സദാ ഹർഷിതമായിരിക്കും. ബാബയെ മറക്കുന്നതുകൊണ്ടാണ് ക്ഷീണം തോന്നുന്നത്. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുന്നതിലൂടെ സന്തോഷവാനായി മാറാം. ഓരോരുത്തരുടെയും സേവനം കണ്ടാൽ അറിയാം, ബാബയ്ക്ക് കുട്ടികളുടെ സുഗന്ധം ലഭിക്കുമല്ലോ. തെളിവ് നൽകുന്ന കുട്ടികളുടെ സുഗന്ധം വരും. കുപുത്രരാണെങ്കിൽ ദുർഗന്ധമായിരിക്കും വരിക. പൂന്തോട്ടത്തിൽ നിന്നും സുഗന്ധമുള്ള പുഷ്പങ്ങൾ പഠിക്കാനല്ലേ ആഗ്രഹമുണ്ടാവൂ. എരിക്കിനെ ആരു പെറിക്കും? ബാബയെ യഥാർത്ഥ രീതിയിൽ ഓർമ്മിച്ചാലേ വികർമ്മം വിനാശമാകും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യമായ സാരം: മായയുടെ ബോക്സിംഗിൽ തോറ്റുപോകരുത്. മുഖത്തിൽ നിന്നും മോശമായ വാക്കുകൾ വരരുത്. മോശമായ ദൃഷ്ടിയുണ്ടാകരുത്. മോശമായ പെരുമാറ്റമോ മോശമായ കർമ്മമോ ഉണ്ടാകരുത്. ഇതിൽ ശ്രദ്ധിക്കണം. 2. സുഗന്ധമുള്ള ഒന്നാന്തരം പുഷ്പമായി മാറണം. സ്വയം ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് എന്ന ലഹരിയുണ്ടാകണം. ബാബയുടെ ഓർമ്മയിൽ സദാ ഹർഷിതമായിരിക്കണം. ഒരിക്കലും വാടരുത്. വരദാനം: ഡ്രാമയുടെ ജ്ഞാനത്തിലൂടെ അചഞ്ചലമായ സ്ഥിതി ഉണ്ടാക്കുന്നവരായ പ്രകൃതിജീത്തും മായാജീത്തുമായി ഭവിക്കട്ടെ. പ്രകൃതി അല്ലെങ്കിൽ മായയിലൂടെ എങ്ങനെയുള്ള പേപ്പർ വന്നാലും അല്പം പോലും ഇളകരുത്. ഇതെന്താണ്, ഇതെന്തുകൊണ്ടാണ്, ഈ ചോദ്യങ്ങൾ വരരുത്. ഏതെങ്കിലും ഒരു സമസ്യ അല്പമെങ്കിലും യുദ്ധം ചെയ്യിച്ചാൽ തോറ്റുപോകും. അതിനാൽ എന്ത് തന്നെ സംഭവിച്ചാലും ഉള്ളിൽ നിന്നും ഈ വാക്കുകൾ വരണം: ആഹാ, മധുരമായ ഡ്രാമ! ആഹോ, അയ്യോ, എന്താ സംഭവിച്ചത്? അങ്ങനെ പറയരുത്. ഇത് സങ്കല്പത്തിൽ പോലും വരരുത്. സങ്കല്പത്തിൽ പോലും ഇളക്കമുണ്ടാകരുത്. ഇങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാകണം. സദാ അചഞ്ചലരും ഇളകാത്തവരും ആവണം. അപ്പോൾ പ്രകൃതിജീത്തും മായാജീത്തും എന്ന വരദാനം പ്രാപ്തമാകും. ശ്ലോകൻ: സന്തോഷവാർത്ത കേൾപ്പിച്ച് സന്തുഷ്ടരാകുക, ഇതാണ് സർവശ്രേഷ്ഠ കർത്തവ്യം. ഓം ശാന്തി.